ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ പറയാ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്. എനിക്ക് എന്താ പറയാ, ഒന്ന് മുടി വെട്ടണം. പിന്നെ നമ്മുടെ സ്വാതിക്ക് ഒരു എന്താ പറയാ, നമ്മുടെ മൂക്കൂത്തി ഇല്ലേ, മൂക്കൂത്തി മേടിക്കണം എന്നൊക്കെ പറയണുണ്ട്. അപ്പൊ സ്വാതി ഇല്ലിപ്പോ എന്റെ, അപ്പൊ ഞാൻ ഒറ്റക്കാണ്. അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ പോയി പിടിക്കാം. അവളിപ്പോ ജോലിയിലാണ്. അപ്പൊ ഇനിയിപ്പോ അതൊരു ഇന്ത്യൻ ഷോപ്പാണ്, ശരിക്കും പറഞ്ഞ ഒരു ഇന്ത്യൻ. നമ്മുടെ നാട്ടിലെ കുറെ കാര്യങ്ങളും കുറെ സംഭവങ്ങളും പിന്നെ എന്താ പറയാ, ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ എല്ലാം ആ കടയിൽ കിട്ടും. അത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. ഇത് ഈ സ്വാതിക്ക് വേണ്ടി ഇത് മേടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. പിന്നെ എനിക്ക് വേറൊരു ചെറിയ പ്ലാൻ കൂടി, നമ്മുടെ മലയാളി കടയുണ്ട് കേംബ്രിഡ്ജിൽ. അപ്പൊ മലയാളി കടയിൽ കയറിയിട്ട് മലയാളി സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മുടെ പാമ്പാലി എന്നാണ് ആ സ്റ്റോറിന്റെ പേര്. ഞങ്ങള് ഓണത്തിന്റെ സദ്യയൊക്കെ മേടിച്ചില്ല ആ സ്റ്റോർ. അപ്പൊ അവിടെ കയറിയിട്ട് നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല കറികളൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കണം. അപ്പൊ അതാണ്, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ എനിക്ക് മുടിയും വെട്ടണം, അതാണ് മെയിൻ കാര്യം. മുടിയും താടിയും ഒന്ന് ഷേപ്പ് ചെയ്യണം. കുറെ നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഞാനിപ്പോ ഹൈവേ ആണ് ഈശ്വര. അപ്പൊ എന്താ പറയാ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീഡിയോ തുടക്കാം. ഓക്കെ, നമ്മുടെ ആ സ്റ്റോർ എത്താറായിട്ട്, അത് തുറന്നിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കോവിഡ് ഒക്കെ കാരണം അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പൊ ഇപ്പൊ ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ് സൈഡില് ജ്വല്ലറി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ കട. അപ്പൊ ഗൈസ്, ഞാൻ എത്തി. അപ്പൊ ഞാൻ എന്തായാലും കഴിഞ്ഞ വ്ളോഗിനെ പോലെ സംഭവം മറക്കാൻ പോണില്ല. സംഭവം എന്തായാലും ഞാൻ ഇടാൻ പോയത്, കഴിഞ്ഞ വ്ളോഗിൽ ശരിക്കും പറഞ്ഞ മറന്നു പോയിട്ട് അതിനെ കുറിച്ച്. അതെ, അപ്പൊ സംഭവം സെറ്റ്, മാസ്ക് ഇട്ടു. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടേക്കല്ലേ കാറെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അപ്പൊ ഇനി ഞാൻ അകത്ത് പുള്ളിയോട് ചോദിച്ചോട്ടെ, പുള്ളി എടുക്കാൻ സമ്മതിക്കുവാണെങ്കിൽ. ചിലവർ ഈ ജ്വല്ലറിയിലൊക്കെ എടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ ജ്വല്ലറിയിൽ എടുക്കാൻ സമ്മതിക്കുവാണെങ്കിൽ ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് അകത്ത് കാണാം. നമ്മുടെ സാധനം മേടിച്ചു, എത്ര രൂപയെന്ന് നോക്കിയാ ഇതുണ്ട, 16.95 ഡോളർ. ഇതാണ് നമ്മൾ മേടിച്ചത് സ്വാതിക്ക് വേണ്ടിയുള്ള നോസ് റിംഗ്. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി എന്തായാലും നമ്മുടെ മലയാളി സ്റ്റോറിലോട്ട് പോവാം. അപ്പൊ മലയാളി സ്റ്റോറും ഇവിടെ കേംബ്രിഡ്ജിൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് നോക്കട്ടെ, പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാൻ നോക്കണം. ഒരു ചെറിയൊരു നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇടക്കിടക്കല്ലേ വെള്ളപ്പൊടി കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കിച്ചണറിൽ അവിടെ അടുത്ത് മലയാളി സ്റ്റോർ, അല്ലെങ്കിൽ മലയാളി ഇങ്ങനെ ടേക്ക് ഔട്ട്, ഫുഡ് ടേക്ക് ഔട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എന്താ പറയുക, അതെ. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ പുതിയത് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കേണ്ടത്, ഏതാണെന്ന് അറിയത്തില്ല. ഇതുവരെ പോയിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മുടെ മെയിൻ സ്ഥലം പാമ്പാലി തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ വിശ്വാസം സാർ. നമ്മുടെ മലയാളി സ്റ്റോർ എത്താറായി. ഈ റൈറ്റ് സൈഡിൽ ജനൽ സൈഡിൽ കണ്ടതാണ്, ഇതാണ് നമ്മുടെ, നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും തോന്നുന്നു, പാമ്പാലി. കണ്ടില്ലേ പാമ്പാലി ഇന്ത്യൻ സ്പൈസസ്. എന്തായാലും നമുക്ക് ഇതിന്റെ അകത്ത് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഗൈസ്, നമ്മൾ മീൻകറി മേടിച്ചു. അപ്പൊ മീൻകറി മേടിച്ച്
എന്താ പറയുക, നമ്മൾ ആ കടയുടെ ഷോട്ട് അങ്ങനെ മൊത്തം എടുത്തതില്ല, കുറെ എടുത്തില്ല, നിങ്ങൾ ചെറുതായിട്ട് കാണിച്ചുള്ളൂ. ബാക്കിയുള്ള ഷോട്ടുകൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം, ഈ കടയുടെ വേണ്ടി മാത്രമായിട്ടുള്ളത്. എന്താ പറയുക, അപ്പം ഇനി നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വെട്ടാൻ പോകണം. ഇനി അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഗൈസ്, നമ്മൾ മുടി വെട്ടുന്ന കടയാണത്, നീ കാണുന്നു സിദ്ദീസ് ബാർബർ ഷോപ്പ്. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മള് മുടി വെട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അത് വെറുതെ കാണിച്ചത് നിങ്ങൾ സമയം കളയണല്ലോ. അപ്പൊ എന്തായാലും ഞാൻ മുടി പോയി വെട്ടിയിട്ട് വരാം. ഓക്കെ, ഇനി മുടി വെട്ടാത്ത വീഡിയോ അല്ലെങ്കിൽ ഈ ഷോപ്പിന്റെ അകത്ത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ എന്താ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുടി വെട്ടാൻ പോയ വീഡിയോ, പിന്നെ സ്വാതിയുടെ മുടി കളർ ചെയ്ത വീഡിയോ, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവരാണെങ്കിൽ, ഞങ്ങളുടെ പണ്ടത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ ആ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അത് കാണുക. ഓക്കെ, പിന്നെ എന്തായാലും ഞാൻ മുടി പോയി വെട്ടിയിട്ട് വരാം. A few moments later. അപ്പൊ ഗൈസ്, ദേ മുടി വെട്ടി ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്ലാനില് ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ കരുതി ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാം എന്ന് കരുതി. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്താ പറയാ, ഞാൻ കുറെ നാളെ എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട്, ഇപ്പൊ നിങ്ങളും എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ആ വീട്ടിലില്ല. ഇപ്പൊ ഒരാൾ മാത്രമുള്ള അവന്റെ പേരാണ് അനൂപ് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അവനൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ പണ്ട് താമസിച്ചു, ഞാൻ കല്യാണത്തിന് മുന്നേ എന്താ പറയാ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് കേംബ്രിഡ്ജിലുള്ളത്. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ എന്റെ ഫ്രണ്ടിനെയും നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാം, ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും പോവാം. അപ്പൊ ഗൈസ്, ദീ കാണുന്നതാണ് കണ്ടത്, ഈ കാണുന്ന ബിൽഡിംഗ് ഇപ്പൊ കേറാൻ പോണ ബിൽഡിംഗ്, ഇവിടെയാണ് ഞാൻ പണ്ട് കല്യാണത്തിന് മുന്നേ ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ബാക്കിലാണ് പാർക്കിംഗ്. എന്റെ പണ്ടത്തെ പാർക്കിംഗാണ്. പണ്ടത്തെ പാർക്കിങ്ങിൽ ഞാൻ ഇപ്പൊ പാർക്ക് ചെയ്യാൻ പോവാണ്, കാരണം അത് എന്റെ കൂട്ടുകാരുടെ എടുത്തു. അപ്പൊ ഞാൻ പണ്ടത്തെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ പാർക്ക് ചെയ്തു. അപ്പൊ ഗൈസ്, ഞാനിവിടെ വന്നിട്ട് സത്യം പറഞ്ഞ കൊറേ നാളായി. ഇവന്മാരെ എന്നെ കൊറേ നാളുണ്ട് വിളിക്കണത്, പോകാൻ സമയം കിട്ടാറില്ല. ജോലിയും പിന്നെ വീഡിയോന്റെ കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പോകാൻ സമയം കിട്ടാറില്ല. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും കേംബ്രിഡ്ജ് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ കയറിയിട്ട് പോകാന്നിരുന്നു. ഇവിടെ ഇപ്പൊ ഇവിടെ താമസിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് വിക്കി എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്, പിന്നെ അനൂപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ കെബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഓക്കെ, അപ്പൊ കെബിനും ഞാനും ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വീട് ആദ്യം റെന്റിന് എടുത്തത്. ഓക്കെ, കെബിൻ ഇവിടെ ബ്രാൻഫോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഗോൾഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്ഥലത്തിന്റെ നടുക്കായിട്ട് നമുക്ക് ഉള്ളത് സ്ഥലം കേംബ്രിഡ്ജ്. അപ്പൊ ഞാനും കെബിനും കൂടി ഞങ്ങൾ വന്നപ്പോ തൊട്ടേ ഒരുമിച്ച് തന്നെയാണ്, ഞാനും കെബിനും. ഞാൻ കാനഡയിൽ വന്നപ്പോ തൊട്ടേ ഞാനും കെബിനൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ പിന്നീട് കെബിൻ ഇവിടെ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് മാറുകയാണ് ചെയ്തത്. ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ മാറണതിന് മുന്നേ തന്നെ അനൂപ് വന്നായിരുന്നു. അനൂപ് വേറൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് ശരിക്കും. അപ്പൊ അനൂപ് പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് മാറി. പിന്നെ അവൻ എന്താ പറയുക, വർക്ക് ഫ്രം ഹോം ഐ ടി കഴിയാണ്. അപ്പൊ വർക്ക് ഫ്രം ഹോം ആയത് കാരണം എന്താ പറയാ, എപ്പോഴും ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. കാരണം അവന് ടൊറന്റോയിൽ താമസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവൻ ഇവിടെ താമസിച്ചു. ആഴ്ചയിൽ ഒരിക്കലും എന്തോ ടൊറന്റോ പോയിട്ട് വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങള് മൂന്നുപേരെ ആയിരുന്നു. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിക്കി എന്ന് പറഞ്ഞ ഒരാൾ വന്നത്. വിക്കിയൊക്കെ കെബിന്റെ ഒപ്പം നേരത്തെ പണ്ട് പഠിച്ചിരുന്ന ആളാണ്. അപ്പൊ അവര് അവനോട് ഇപ്പൊ പഠിക്കാൻ വേണ്ടി വന്നേക്കാണ്. അതെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് കയറാം. അപ്പൊ വീടിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. അപ്പൊ വീടിന്റെ അവസ്ഥ അവര് എങ്ങനെയാണ് ആക്കി വെച്ചേക്കണെന്ന് അറിയത്തില്ല. നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു ബാച്ചിലർ ലൈഫാണ്, മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അകത്തേക്ക് എടുക്കാം. അപ്പൊ ഗൈസ്, ഈ കണ്ടതാണ് വിക്കി. ചുമ്മ കാണിച്ചേ. എവിടെയാണ് പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പൊ ഗൈസ്, ഇതാണ് വിക്കി. ഞാൻ ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇതുവഴി വന്നപ്പോ ഞാൻ കരുതി നിന്നാൽ വന്നേക്കാം. പിന്നെ നിങ്ങളെ ഇതുവരെ എല്ലാവരും സ്വാതിയുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിനെ ആരും കണ്ടിട്ടില്ല. ശരിയാണ്. അപ്പൊ ഗൈസ്,
ഇന്ന് വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. നമ്മുടെ വിക്കി അവന് വർക്ക് പെർമിറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ വർക്ക് പെർമിറ്റ് ഇനി ജോലി അന്വേഷിക്കണം. അപ്പൊ ഇതിനെല്ലാത്തിനും വേണ്ടത് വണ്ടി. അപ്പൊ അവനൊരു വണ്ടി മേടിച്ചു, അതിപ്പോ എന്തോ സർവീസ് സെന്ററിൽ നിന്ന് ആള് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ വണ്ടി നമുക്ക് ഇന്ന് കാണാം. ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞില്ലേ, മാനുവലാണ്. വേണ്ട, നമ്മുടെ ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും എല്ലാം ഉണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അനൂപ്. എടാ, അതെ സ്റ്റിയറിംഗും തുടച്ചോട്ടാ. അവന്മാരെ ആ സാധനം തേച്ചിട്ടുണ്ട്. ആ നീ ഈ കട്ട് കണ്ട, ഷോർട്ട് കട്ട് കണ്ട, ആ അത് തന്നെ റൈറ്റിലോട്ട്. അവിടെ അധികം തിരക്കൊന്നുമില്ല. നീ എന്താടാ മാനുവൽ എടുക്കാൻ കാരണം? അത് കൊള്ളാം. ആ പോട്ടെ. അന്നനെ വേറെ ബിസിനസ് കിട്ടാൻ വേണ്ടിട്ടാണ് അന്നെ അടുത്ത് വേറെ ആരെങ്കിലും വണ്ടി വേണേ നല്ല ബെസ്റ്റ് ഡീൽസ് വേണമെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവരണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണോ? മാനിൽ ഓടിക്കാൻ വേറൊരു രസമല്ലേ വരിഞ്ചി. അപ്പൊ ഗൈസ്, ഞാൻ ഇറങ്ങി അവരുടെ വീട്ടിൽ നിന്ന്. അപ്പൊ അവരുടെ അധികം വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല, വേറൊന്നുമല്ല, കാരണം അവര് എന്താ പറയാ കുളിച്ചിട്ടൊന്നുമില്ല, വൃത്തിയായിട്ട് ഇരിക്കണതും മര്യാദക്ക്. അപ്പൊ അവര് പറയണം, നീ വീഡിയോ എടുക്കണമെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം നീ വിളിച്ചിട്ട് വാ, മര്യാദക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ഇത് ഇത്ര ആൾക്കാർ കാണണല്ലോ, അപ്പൊ നടക്കണല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും കുഴപ്പമില്ല, ഇതിപ്പോ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഞാനും പറയത്തുള്ളൂ. അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എന്താ, നമ്മുടെ വിക്കി മച്ചാന് ഒരു കങ്ക്രാക്സ്, അവൻ പുതിയ വണ്ടി എടുത്തേന്. അതെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കാനഡയിലുള്ള ഒരു സന്തോഷം എന്നൊക്കെ പറയണത്. അപ്പൊ അതെ, ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഗായ്സേ, നമ്മ ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നത്. ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഞാൻ പോയി. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അവന്റെ വണ്ടി മേടിക്കണ കാര്യം, വണ്ടി വരുമെന്നുള്ള കാര്യം. അപ്പൊ അവൻ ബ്രാംപ്ടണിന്നാണ് മേടിച്ചത്, മസ്ത 3 എന്ന് പറഞ്ഞ വണ്ടി, 2010 മോഡൽ വണ്ടിയാണ്.
വിശ്വസിക്കില്ല. $3,000 അവൻ കാശ് കൊടുത്താണ് ശരിക്കും വണ്ടി മേടിച്ചത്. വേറെ ലോണും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് $3,000 കാശ് അടച്ചു. 143,000 കിലോമീറ്റർ എന്തോ ഓടി വണ്ടി. എന്നാലും നല്ല ഓടിച്ചപ്പോൾ നല്ല പെട വണ്ടി, ഒരു കുഴപ്പമില്ല. മാനുവൽ ഷിഫ്റ്റാണ്, അപ്പോൾ കുറേ നാളത്തിന് ശേഷം മാനുവൽ ഓടിക്കാൻ പറ്റി. മാനുവലി നമ്മുടെ നാട്ടിലെ ഒരു മേലെ ഓടിക്കാനുള്ളത്, ഇതിപ്പോൾ എന്തായാലും ഇവിടെ നിന്നല്ലേ ഓടിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ വിക്കി മച്ചൻ എന്തായാലും ഒരു കംഗ്രാസ് ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ലൈഫ്, നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ വ്ളോഗായിട്ടാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതൊരു ലെങ്തി വ്ളോഗായിരുന്നു എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല ഇനിയത് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എത്ര ടൈമൊക്കെ ആയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഞാൻ എന്താ പറയുക നമ്മുടെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതായി സ്വാതി ഇപ്പോൾ വീട്ടിൽ ജോലി കഴിഞ്ഞിരിപ്പുണ്ടാവും. ഇപ്പോൾ ഞാൻ കറിയൊക്കെ മേടിച്ച് വെച്ചത് വീണ്ടും വണ്ടി തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ മുടി വിട്ടിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക്. എന്തായാലും എനിക്ക് കുഴപ്പം തോന്നിച്ചൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതേ അധികം സംസാരിച്ച് പുറപ്പെടുപ്പിക്കുന്നില്ല. ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നു കൊള്ളുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ്. എന്താ പറയുക, നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഓക്കെ യാത്രയിൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.